നമസ്കാരം. നീലചിത്ര നിർമ്മാണ കേസിൽ അറസ്റ്റിലായ വ്യവസായി രാജ് കുന്ദ്ര നേരത്തെ കേസ് ഒതുക്കാനായി മുംബൈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് 25 ലക്ഷം രൂപ നൽകിയിരുന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പുറത്തുവന്നു. ഒളിവിലുള്ള പ്രതികളിൽ ഒരാളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നാണ് വിവരം. കുന്ദ്രയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത കമ്പ്യൂട്ടറിൽ 70 നീലചിത്രങ്ങൾ കണ്ടെത്തിയെന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന മൊബൈൽ ആപ്പ് ഗൂഗിൾ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തതോടെ പുതിയ ആപ്പ് തയ്യാറാക്കാൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് അറിയിച്ചു. ഇന്ന് കസ്റ്റഡി അവസാനിക്കുന്നതിനാൽ കുന്ദ്രയെ കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി നീട്ടണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം നീലചിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യവസായിയും ബോളിവുഡ് താരം ശിൽപ ഷെട്ടിയുടെ ഭർത്താവുമായ രാജ് കുന്ദ്രയുടെ അറസ്റ്റോടുകൂടിയാണ് ബോളിവുഡിൽ വീണ്ടും ഒരു വിവാദം കൂടി കത്തിപ്പടർന്നത്. നീലചിത്ര നിർമ്മാണത്തിലൂടെ രാജ് കുന്ദ്ര കോടികൾ സമ്പാദിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് നടി ശിൽപ ഷെട്ടിയെയും ചോദ്യം ചെയ്യണമെന്ന ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഇത്തരം ഇടപാടുമായി താരത്തിന് നേരിട്ട് ബന്ധമില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. നീലചിത്ര നിർമ്മാണത്തിലൂടെ കോടികളാണ് രാജ് കുന്ദ്ര സമ്പാദിച്ചത്. ഇതിനായി അദ്ദേഹം ഹോട്ട് ഷോട്ട്സ് എന്ന ഒരു OTT പ്ലാറ്റ്ഫോം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെ ആദ്യത്തെ 18+ ആപ്ലിക്കേഷനായിരുന്നു ഹോട്ട് ഷോട്ട്സ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. വിവിധ താരങ്ങളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തിയതായിരുന്നു ആപ്ലിക്കേഷൻ. സബ്സ്ക്രിപ്ഷനോടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇത്. ബിസ്ക്രീനുകൾക്ക് ലോക്ക് വീണതോടെ ആളുകൾ OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിയുകയായിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് രാജ് കുന്ദ്രയും നീലചിത്രത്തിനായി ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പരസ്യങ്ങളിലൂടെ നിരവധി പേരാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്. സബ്സ്ക്രിപ്ഷനിലൂടെ വരുമാനം കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം 8 ലക്ഷം വരെ വരുമാനം ഇതിലൂടെ രാജ് കുന്ദ്ര സമ്പാദിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പെട്ടെന്നുണ്ടായ വളർച്ചയിൽ ആപ്ലിക്കേഷനെതിരെ അന്വേഷണം എത്തുമെന്ന് ഉറപ്പായപ്പോൾ ഉടമസ്ഥാവകാശം ലണ്ടനിലുള്ള തന്റെ സഹോദരി ഭർത്താവ് പ്രതിപക്ഷിയുടെ കെൻഡിൻ എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഉള്ളടക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഈ ആപ്ലിക്കേഷൻ തള്ളിയതാണ്. നീലചിത്ര നിർമ്മാണത്തിലൂടെ രാജ് കുന്ദ്ര സമ്പാദിച്ചുവെന്ന് കരുതപ്പെടുന്ന കോടിക്കണക്കിന് രൂപ വിവിധ ബാങ്കുകളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് പോലീസ് പറയുന്നത്. ഇതുവരെ 7.31 കോടി രൂപ മുംബൈ പോലീസ് മരവിപ്പിച്ചു കഴിഞ്ഞു. വിവിധ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്ന പണമാണ് പോലീസ് മരവിപ്പിച്ചത്. നിരവധി പേരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. കുടുങ്ങുന്നത് അവസരം ചോദിച്ചെത്തുന്ന സ്ത്രീകളാണ് ഇതിൽ കൂടുതലും. ഓഡീഷൻ എന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുകയും ഷൂട്ട് ചെയ്യുകയുമായിരുന്നു പതിവ്. പിന്നീട് വെബ് സീരീസ് ആണെന്ന് പറഞ്ഞ് നഗ്ന ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തു. ഇതിനെ എതിർക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്.